ഡ്യൂട്ടിയിലുള്ള ഡോക്ടർക്ക് നേരെ വീണ്ടും ആക്രമണം നടന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു സംഭവം. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ വട്ടേക്കുന്ന് സ്വദേശി ഡോയൽ വാൾഡിനാണ് ആക്രമണം നടത്തിയത്. ഡോക്ടർക്ക് നേരെയും ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റു ചിലർക്ക് നേരെയും ആക്രമണം നടത്തി. ഇയാൾ ഓടിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടാണ് ആശുപത്രിയിലെത്തിയത്. വന്നത് മുതൽ അസ്വാഭാവിക പെരുമാറ്റമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇയാളെ ചികിത്സിക്കാനെത്തിയ ഡോക്ടർ ഇർഫാൻ ഖാനോട് തട്ടിക്കയറുകയും മുഖത്തടിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്തു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വനിതാ ജീവനക്കാരെ അസഭ്യം പറഞ്ഞുവെന്നും ഡോക്ടർ ഇർഫാൻ നൽകിയ പരാതിയിൽ പറയുന്നു. ഇങ്ങനെ അടിക്കടി ഡോക്ടർമാരെ ആക്രമിക്കുന്നത് തടയാൻ മാർഗമൊന്നുമില്ലേ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. ഞങ്ങളും മനുഷ്യരാണ്. ജീവൻ രക്ഷിക്കാനാണ് പഠിച്ചത്, ഇല്ലാതാക്കാനല്ല. ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരത്തിൽ പങ്കെടുത്ത ഒരു യുവ ഡോക്ടർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. കേരളം നമ്പർ 1 ആണ് ആരോഗ്യമേഖലയിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും. ഇത്രയധികം വിദ്യാസമ്പന്നരുള്ള ഒരു സംസ്ഥാനത്ത് അവരവരുടെ ആരോഗ്യത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ആക്രമണം വല്ലാത്ത വേദന ഉളവാക്കുന്നു. ഒരു മികച്ച രാജ്യത്തിൻ്റെ പുരോഗതി ആ രാജ്യത്തെ ആരോഗ്യപൂർണമായ ജനങ്ങളുടെ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കുമെന്ന് ഓരോ പൗരനും മനസ്സിലാക്കണം. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ദൈനംദിനം കൂടി വരികയാണ്. അതവസാനിച്ചില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലവും അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്. പണവും സ്വാധീനവുമുള്ളവർ അന്യസംസ്ഥാനങ്ങളിലോ അന്യരാജ്യങ്ങളിലോ പോയി ചികിത്സിക്കും. പാവപ്പെട്ട സാധാരണക്കാരന് ഇപ്പോഴും ആശ്രയം ഇവിടുത്തെ ആരോഗ്യമേഖലയും ആശുപത്രികളുമാണ്. നിപ്പ കോവിഡ് പോലെയുള്ള മഹാവ്യാധികൾ പടർന്നു പന്തലിച്ചപ്പോൾ പലരും വീടിൻ്റെ അകത്തളങ്ങളിൽ സുരക്ഷിതരായിരുന്നപ്പോൾ സ്വന്തം ജീവനും വീടും വീട്ടുകാരെയും മറന്ന് നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയവരാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ. അത് ഒരാളല്ല, ഒരു കൂട്ടമാണ്. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ, നഴ്സുമാർ, ഡോക്ടർമാർ, മറ്റാരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ടാണ് അന്നത്തെ ദുരിതത്തിൽ നിന്ന് നമ്മളെ കരകയറ്റിയത്. കഴിഞ്ഞ കുറേ ദിവസം മുൻപ് ഒരു ജൂനിയർ ഡോക്ടർ മരണപ്പെട്ടു. അതിനുശേഷം ഇന്നലെയും ഉണ്ടായി. ഇത് ഭൂരിഭാഗവും നേരിടേണ്ടി വരുന്നത് എമർജൻസി ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരുമാണ്. ആരോഗ്യമേഖലയിൽ എന്ത് സമരമുണ്ടായാലും അത്യാഹിത വിഭാഗവും ICU ഒഴിവാക്കിയാണ് സമരങ്ങളുണ്ടാവുന്നത്. അത് പൊതുജനത്തോടും പൊതുസമൂഹത്തോടുമുള്ള ഡോക്ടർമാരുടെ കടമ കൊണ്ടാണ്. അവർ വർഷങ്ങൾ ഉറക്കമിളച്ചും കഷ്ടപ്പെട്ടും ഒക്കെ പഠിച്ചത് നമ്മുടെ ആരോഗ്യത്തിനും രക്ഷയ്ക്കുമാണ്. എല്ലാ സമയവും എല്ലാ കാര്യങ്ങളും വിജയിക്കണമെന്നില്ലല്ലോ, അവരും മനുഷ്യരല്ലേ. പക്ഷേ മറ്റേതെങ്കിലും മേഖലയിൽ വീഴ്ച സംഭവിച്ചാൽ പൊതുസമൂഹം ഇതുപോലെ ആക്രമണം നടത്തുമോ? കറണ്ട് പോയതിന്, വെള്ളം കിട്ടാത്തതിന്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടാത്തതിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും അവിടെ ആക്രമണം നടത്തുമോ? സ്വന്തം കയ്യിലിരുന്ന കാശ് ഉപയോഗിക്കാൻ പറ്റാതെ പൊരുവേലത്ത് നിന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഏതെങ്കിലും ഒരു ഈർക്കിലി പാർട്ടിയുടെ ഒരു പ്രവർത്തകനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഹർത്താൽ നടത്തുന്ന ഈ നാട്ടിൽ ആ ഹർത്താലിനിടയിൽ കൂടി ജോലിക്ക് പോകുന്നവരല്ലേ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ? ഞങ്ങളുടെ ഒരു ഉത്തമ സുഹൃത്തായ ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം ഓർക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു ഹർത്താൽ ദിനത്തിൽ ഏതോ ഇടത് രാഷ്ട്രീയ പ്രവർത്തകനെ ആരോ കൊലപ്പെടുത്തിയതിന് നടത്തിയ ഹർത്താലിൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഹർത്താൽ അനുകൂലികളായ ഒരാൾ തനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് തൻ്റെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പരിചയം വെച്ച് കടന്നു പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, വൈകിട്ട് 6 മണി കഴിയാതെ ആഭ്യന്തരമന്ത്രി വന്നാലും കടത്തിവിടില്ലെന്ന്. എന്നാൽ ആ ഡോക്ടർ ആശുപത്രിയിൽ എത്താൻ വൈകിയതുകൊണ്ടാണ് തൻ്റെ അമ്മ മരിച്ചതെന്ന് പറഞ്ഞ് ആ ഡോക്ടറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതുമൊക്കെ ഈ നാട്ടിൽ നടന്ന സംഭവമാണ്. ഇങ്ങനെ കയ്യേറ്റം ചെയ്യാൻ ആളുകൾ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നില്ലെന്നതുകൊണ്ട് മാത്രമാണ്? ഭൂരിഭാഗം പേരും ഈ ആക്രമണങ്ങളിൽ പ്രതിയാവുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചോട്ടാ നേതാക്കന്മാരായിരിക്കും. അവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം മൂലം പല ഡോക്ടർമാരും കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ദിനംപ്രതി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറയുന്നില്ല. പല ജൂനിയർ ഡോക്ടർമാരും ഈ നാട് വിട്ട് പലായനം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അവർ പറയുന്നത് മറ്റൊരു രാജ്യത്താണെങ്കിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ പോലും ആ രാജ്യത്ത് ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നാണ്. ഇതുപോലുള്ള ആക്രമണത്തിന് ഇരയാകേണ്ടി വരുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. കേവലം വോട്ട് ബാങ്കായി മാത്രമാണ് ഡോക്ടർമാരെ പോലും രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്. ഈ കാഷ്വാലിറ്റി ഡ്യൂട്ടി ചെയ്യുന്നവരും ജൂനിയർ ഡോക്ടർമാരുമാണ് നമ്മുടെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത്. ഡോക്ടർമാരുടെ സംഘടനകൾ പോലും സമരം ചെയ്യുമ്പോൾ OP ബഹിഷ്കരണം മാത്രമാണ് നടത്തുന്നത്.
ഈ ആക്രമണങ്ങൾ മുഴുവൻ നേരിടുന്നതും ഈ കാഷ്വാലിറ്റി ഡ്യൂട്ടി ചെയ്യുന്നവരും ജൂനിയർ ഡോക്ടർമാരുമാണ്. അവരും മനുഷ്യരല്ലേ? അവർക്കുമില്ലേ വീട്ടിൽ കാത്തിരിക്കുന്ന മാതാവും പിതാവും സഹോദരങ്ങളും ഭാര്യയും മക്കളുമൊക്കെ? പല കേസുകളിലും ശിക്ഷണ നടപടികൾ ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ പ്രവണത തുടരുന്നത്. പുതിയ നിയമങ്ങൾ ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ആരോഗ്യ പ്രവർത്തകരെ നമ്മുടെ നാടിൻ്റെ രക്ഷാകവചമായി മാറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അവരെ ആക്രമിച്ചാൽ അതിന് മരണശിക്ഷ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. ആ തരത്തിലുള്ള നിയമനിർമ്മാണം ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ മേഖല വലിയ പ്രതിസന്ധി നേരിടും. അത്യാഹിത വിഭാഗം ഒന്നോ രണ്ടോ ദിവസം പ്രവർത്തിക്കാതിരുന്നാൽ നാടിൻ്റെ അവസ്ഥ ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലാവില്ല. അവരെ ആ തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് അധികാര കേന്ദ്രങ്ങൾ തള്ളിവിടരുത്. അതിനേക്കാൾ ഉപരി സ്വന്തം ശരീരം നോവുമ്പോൾ ആ വേദന മറ്റുള്ളവർക്ക് ആ തരത്തിൽ വേദന ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഒരു ഡോക്ടർ ഉണ്ടാവുന്നത് വർഷങ്ങൾ അവർ കഷ്ടപ്പെട്ടിട്ടാണ്. അത് അവർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും മാത്രമല്ല, ഈ നാടിനും സമൂഹത്തിനു വേണ്ടിയും കൂടിയാണ്. അളമുട്ടിയാൽ ചേരയും കടിക്കും. ഓർക്കണം.